ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നൊരു സ്കിൻ കെയർ ആണ് കേട്ടോ. കുറേ ദിവസമായി വീഡിയോ ഇടണമെന്ന് വിചാരിച്ചിട്ട് ഇടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോ സ്കിൻ കെയറും മേക്കപ്പും ആണ്, സിമ്പിൾ മേക്കപ്പും. പുറത്ത് പോകാൻ റെഡിയായി നിൽക്കുമ്പോൾ നമുക്ക് തന്നെ നമ്മളെ കണ്ണാടിയിൽ നോക്കുമ്പോൾ ഇഷ്ടാവില്ലല്ലോ, ചില സമയത്ത് നമ്മുടെ സ്കിന്നൊക്കെ ഡള്ളായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ബ്യൂട്ടി ടിപ്സ് ആണ് കേട്ടോ. ഞാനും ശരിക്കും പുറത്ത് പോകാൻ നിന്നപ്പോൾ യാത്ര ചെയ്ത് നിന്നപ്പിൻ്റെ എടുത്ത ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മളതിനായി എടുത്തിരിക്കുന്നത് കുറച്ച് അരിപ്പൊടിയും പാലും ആണ് കേട്ടോ. ഞാൻ തിളപ്പിച്ചാറിയ പാലാണ് എടുത്തിരിക്കുന്നത്. അത് വെച്ചിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ക്ലെൻസ് ചെയ്യാം. നമ്മുടെ സ്കിന്ന് ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ക്ലെൻസിങ് മിൽക്കൊക്കെ യൂസ് ചെയ്യുമല്ലോ പല കമ്പനിയുടെ, ഞാനും യൂസ് ചെയ്യാറുണ്ട്. ഞാൻ ആയുറിൻ്റെ ആണ് യൂസ് ചെയ്യാറ്. അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് നമ്മുടെ കിച്ചണിൽ കിട്ടുന്നതാണ് ഈ ഇൻഗ്രീഡിയൻസ് അല്ലോ. എല്ലാവരുടെ കയ്യിലും ക്ലെൻസിങ് മിൽക്ക് ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പോൾ നമുക്കിങ്ങനെ ചെയ്യാം. അതൊട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലാണെങ്കിൽ എൻ്റെ ചാനൽ, എൻ്റെ വീഡിയോ ഇഷ്ടമായാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതൊന്ന് നമ്മൾ പോവാൻ റെഡിയായി നിന്നതുകൊണ്ട് തന്നെ ഞാൻ മേത്ത് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടൊന്ന് ജസ്റ്റ് ഒരു തോർത്തെടുത്തിട്ടതാണ് കേട്ടോ. അവിടെ ഉണ്ടായിരുന്ന അതാണ്. വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എടുത്ത് തരാൻ പറയാൻ വിളിക്കാനൊക്കെ നിന്ന് കഴിഞ്ഞാലൊക്കെ പിന്നെ കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുക്കാൻ എൻ്റെ കയ്യിൽ രണ്ടും ക്രീം ആയതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ തന്നെ ഇരുന്ന് കിട്ടിയ തോർത്തെടുത്തിട്ടതാണ്. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ മസാജ് ചെയ്ത് കൊടുക്കണമെങ്കിൽ കുറച്ചും കൂടിയും റിസൾട്ടാണ്. വെറുതെ ക്ലീൻ ചെയ്തെടുക്കലല്ല, നമ്മുടെ വിരൽ തുമ്പുകൾ വെച്ചിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. ഫേഷ്യൽ സ്റ്റെപ്സൊക്കെ യൂസ് ചെയ്ത് നമുക്ക് മസാജ് ചെയ്യാം. എൻ്റെ നെറ്റിയിൽ ചെറിയ സ്പേസുള്ളൂ കേട്ടോ, വിരലുകൾ രണ്ടെണ്ണം വെക്കാനുള്ള സ്ഥലമുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എല്ലായിടത്തും മൂക്കിൻ്റെ സൈഡിലും എല്ലായിടത്തൊക്കെ ഇട്ട് മസാജ് ചെയ്ത് നമുക്ക് കഴുത്തിലൊക്കെ ഇടാം കേട്ടോ. ഈ മാല ഇട്ടിട്ട് കറുത്ത പാട് വരുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്കൊക്കെ ഇതിട്ട് ക്ലീൻ ചെയ്താൽ നല്ലൊരു റിസൾട്ടാണ് കേട്ടോ. സോപ്പൊക്കെ ഇട്ട് നമുക്ക് കുറേ വരയ്ക്കുമ്പോൾ സ്കിന്ന് ഡ്രൈ ആവും. ഞാനിതിപ്പോൾ മസാജ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്കൊന്ന് ഒരു ഫേഷ്യൽ ടിഷ്യൂ ആണ് അത്, അത് നനച്ച് പിഴിഞ്ഞ് തുടച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ക്ലീൻ ആക്കിയപ്പോൾ തന്നെ സ്കിന്നിൽ നല്ലൊരു ബ്രൈറ്റനിങ് വന്നിട്ടുണ്ട്. വൈറ്റനിങ്ങിനേക്കാളും ബ്രൈറ്റനിങ് ആണ് നമുക്ക് ആവശ്യം. സ്കിന്ന് നല്ല റെഡിയായി, നല്ല ഫ്രഷായിട്ട് സ്കിന്നൊക്കെ പോകുന്ന ഒരവസ്ഥയിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ സ്കിൻ എപ്പോഴും നന്നായി എന്ന് നമ്മൾ പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ എടുക്കുന്നത് കോഫി പൗഡറാണ് കേട്ടോ. അപ്പോൾ കോഫി പൗഡർ എല്ലാവരും നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സാധനം തന്നെയല്ലേ. അപ്പോൾ അതും നമുക്ക് ക്രീം ഐറ്റംസ് ഒന്നും ഇല്ലെങ്കിലും സ്കിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു സംഭവമാണ്. കുറച്ച് കോഫി പൗഡർ എടുക്കാം അതിലേക്ക്. നമുക്ക് നന്നായിട്ട് ഡെഡ് സ്കിന്നൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ കുറച്ച് ഷുഗർ ആഡ് ചെയ്യണം. ഇപ്പം നമുക്ക് കുറച്ച് ഷുഗർ ആഡ് ചെയ്യാം. ഷുഗർ ആഡ് ചെയ്യുമ്പോൾ സ്ക്രബിനും അവരാണ് നമ്മളത് ഇടുന്നത് കേട്ടോ. ഷുഗറും ഇടാം കോഫി പൗഡറിലേക്ക്. നമുക്കത് മിക്സ് ചെയ്യാൻ ആവശ്യമായിട്ട് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ തിളപ്പിച്ചാറിയ പാലാണോ ഉള്ളെങ്കിൽ അതിടാം, അല്ലെങ്കിൽ നമുക്ക് തിളപ്പിച്ചാറിയ വെള്ളം ഇടാം. ഞാനിപ്പോൾ പാൽ തന്നെയാണ് മിക്സ് ചെയ്യുന്നത്. ഓവർ ഓയിൽ സ്കിന്ന് ആരാണെങ്കിൽ നിങ്ങൾ അധികം പാൽ ഉപയോഗിക്കേണ്ട, നിങ്ങൾ തിളപ്പിച്ചാറിയ വെള്ളം ഇട്ടാൽ മതി. അപ്പോൾ നമ്മളിവിടെ വീണ്ടും പാൽ തന്നെയാണ് ഇട്ടത്. അപ്പോൾ കോഫി പൗഡർ ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കാവൂ കേട്ടോ. ക്രീമി ആയിട്ടിരിക്കണം, ഒഴുകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അത് മൂന്നും കൂടി മിക്സ് ചെയ്യാം. എന്നിട്ടൊന്ന് ചെറുതായി, ഇത്തിരി ലൂസായി പോയിട്ടാണ് ഞാൻ ഇട്ടപ്പോൾ, പിന്നെ ഞാൻ അധികം ഇട്ടില്ല. ആവശ്യത്തിനുള്ളത് വെള്ളം ഇടാവും നിങ്ങളിടുമ്പോൾ. നമുക്ക് അതിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് വെള്ളമാണെങ്കിൽ നമ്മൾ സ്ക്രബ് ചെയ്ത് വരുമ്പോഴേക്കും ടൈറ്റാവും, കാരണം പഞ്ചസാര ഒന്ന് കുറുകി വരുമ്പോഴേക്കും, അലത്ത് വരുമ്പോഴേക്കും അതിനൊരു പശി ഉണ്ടാവും, അത് കുറച്ച് ടൈറ്റാവും സ്കിന്നിൽ. അപ്പോൾ നമ്മൾ ഷുഗർ അതിലുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റണില്ല. ഷുഗർ ഉള്ളതുകൊണ്ട് തന്നെ നന്നായിട്ട് നമ്മുടെ ഡെഡ് സെൽ റിമൂവ് ആകും. കോഫി പൗഡറും ഷുഗറും മിൽക്കും ആണ് കേട്ടോ ഇത്. ഇതും നമ്മൾ ഫേഷ്യൽ സ്റ്റെപ്പ് തന്നെ വെച്ചിട്ട് നമ്മുടെ വിരലുകൾ കൊണ്ട് ഇതുപോലെ മസാജ് ചെയ്യുകയാണെങ്കിൽ, ജെൻറ്റിൽ മസാജ് കൊടുക്കുമ്പോൾ അവിടുന്ന് ലെയറുകൾ കുറയും സ്കിന്നിൻ്റെ, നമ്മുടെ ഡെഡ് സെൽ റിമൂവ് ആകും, അത് സ്കിന്നിൽ നിന്ന് അഴിഞ്ഞു പോരും. അതുപോലെ നമ്മുടെ കൈയും മുട്ട് കൈ എവിടേക്കാണോ നമുക്ക് ഡെഡ് സെൽ ഉണ്ടെന്നോ ഇടാം. പെട്ടെന്ന് ഇത് വലിയും പഞ്ചസാര ഉള്ളതുകൊണ്ടൊരു പശ ഉണ്ടാവും, നിങ്ങൾക്ക് അറിയാലോ. ഒരു ഒട്ടലുണ്ടാവും, ഫാൻ ഇട്ടിട്ടില്ല, ഞങ്ങളുടെ സീലിംഗ് ഫാൻ അവിടെ കറങ്ങൂല, അതുകൊണ്ട്. അപ്പോൾ എനിക്ക് ടേബിൾ ഫാൻ വെച്ച് തരാനും ആരും ഉണ്ടായില്ല. അപ്പം വേഗം ഒന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് പോകാൻ സമയം വൈകിയതുകൊണ്ടും ഞാൻ അധികം സമയം വെച്ചില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്നും ഉണങ്ങണവരെയും വെക്കാം. ഇപ്പോൾ കൈയാണെങ്കിലും നമ്മളിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മൾ അലക്കലൊക്കെ കഴിഞ്ഞ് പാത്രം കഴുകൽ കഴിഞ്ഞ് നമ്മുടെയൊക്കെ കൈ എപ്പോഴും സോപ്പും ഒക്കെ കൊണ്ടിരിക്കൂലേ. അപ്പം നിങ്ങളിങ്ങനെ താഴോട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഡെഡ് സ്കിന്നൊക്കെ പോകും. കല്യാണമൊക്കെ ആയിരിക്കുന്നവർക്ക്, വിരലുകളൊക്കെ ഓഫീസിലൊക്കെ പോകണവർക്ക് കൈ എപ്പോഴും നീറ്റായിരിക്കണമല്ലോ. അപ്പോൾ നമുക്കിതുപോലെ ചെയ്ത് കൊടുത്താൽ നല്ലതാണ് കേട്ടോ. ഫേസിലിടുന്നതിന് നമുക്ക് കയ്യിലേക്കും കൊടുക്കാം അങ്ങനെ. അപ്പോൾ നമുക്കിപ്പോൾ ഇതിന് ഉണങ്ങി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. പെട്ടെന്ന് ഉണങ്ങാൻ നിങ്ങൾ വേണമെങ്കിൽ ഫാൻ ഇട്ട് കൊടുത്തോട്ടോ. അപ്പോൾ ഞാനിത് കയ്യിലും ഇട്ടിട്ടുണ്ട്, കഴുത്തിലും ഇട്ടിട്ടുണ്ട്, ഫേസിലും ഇട്ടിട്ടുണ്ട്. ഇത് മധുരമുള്ളത് കൊണ്ട് തന്നെ
ശ്രദ്ധിക്കാം. മുടിയിലായാലും ഡ്രസ്സിലായാലും നമുക്കപ്പോൾ അതുകൊണ്ട് നോക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് ഇതിന് കഴുകിയെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു ഒട്ടലൊക്കെ ഇതായി, നമുക്ക് കയ്യിലൊക്കെയും ഒരു ഇതായി. ഞാനത് കഴുകേണ്ടതുകൊണ്ട് വലിഞ്ഞതിന് ശേഷം വേണം കഴുകാൻ കേട്ടോ. അപ്പോൾ നമ്മളിത് ഇപ്പോൾ തുടച്ചെടുക്കുകയാണ് കേട്ടോ. ഫേഷ്യൽ ടിഷ്യൂ നനച്ച് പിഴിഞ്ഞതുകൊണ്ട് കളർ നോക്കിയാൽ നിങ്ങളുടെ സ്കിന്നിൽ നല്ലൊരു വ്യത്യാസവും വന്നിട്ടുണ്ട്. നല്ലൊരു കളറും ബ്രൈറ്റനിങ്ങും വൈറ്റനിങ്ങും കിട്ടിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ റിസൾട്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. നിങ്ങൾ ഉപയോഗിച്ച് നോക്കണം, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. എന്നിട്ട് ഞാനിത് ക്ലീൻ ചെയ്ത് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞിട്ട് നമുക്ക് തുടർന്ന് കാണാം. നന്നായിട്ട് നമുക്ക് കളറും കിട്ടിയിട്ടുണ്ട്, സോഫ്റ്റ് സ്കിന്നും കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ഇഷ്ടമായി എനിക്ക് എൻ്റെ സ്കിന്ന്. നമ്മളൊരു ഫേഷ്യലൊക്കെ ചെയ്താൽ പോലും കിട്ടുന്നതിനേക്കാളും നല്ല റിസൾട്ടാണ്. നമുക്ക് വളരെ ചിലവ് കുറവാണ്. നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് വെച്ച് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഫേഷ്യൽ ചെയ്യാനൊന്നും പോകാൻ പറ്റാത്തവർ എന്ന് വെച്ചിട്ട് പോകണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, ചെയ്താൽ ഒരുപാട് നല്ലതാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് കുറച്ച് ഈ സ്റ്റെപ്പ് വേണം എന്നുള്ളവർ ചെയ്താൽ മതി കേട്ടോ. ഞാനിത് ചെയ്യേണ്ടത് കാരണം എനിക്കൊന്നും കൂടി കുറച്ച് ഓയിലി ആയിട്ട് ഗ്ലോ ആയിട്ടിരിക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് അപ്പോൾ ഇനി നമ്മൾ ആദ്യം ഇട്ട പോലെ തന്നെ കുറച്ചും കൂടി കോഫി പൗഡർ എടുക്കും. അതിലേക്ക് നമ്മൾ കുറച്ച് മിൽക്ക് ആഡ് ചെയ്തിട്ട് ഒരു ഫേസ് പാക്ക് പോലെ. നേരത്തെ നമ്മൾ ഷുഗർ ആഡ് ചെയ്തായിരുന്നു, ഇതിൽ ഷുഗർ ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ. ഷുഗർ ഇല്ലാതെ ഒരു ഫേസ് പാക്ക് പോലെ അതിനൊന്ന് ജസ്റ്റ് കുതിർത്തിയെടുക്കാം. ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. അതായത് കോഫി പൗഡറും പാലും കൂടി ഇടയ്ക്കൊരു സ്റ്റെപ്പ് ഇടാനുള്ളത് കേട്ടോ. അത് തുടച്ചതിന് ശേഷം വീണ്ടും നമുക്ക് കോഫി പൗഡർ കുറച്ചെടുക്കാം, കുറച്ച് ഹണി എടുക്കാം. നമ്മൾ ഈ ഇടയ്ക്കുള്ള പാക്ക് ഞാൻ ഇതിന് തൊട്ട് മുന്നേ പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇത് കുറച്ചുകൂടി ഓയിലി ആവുക അത് ഇട്ടാൽ. ഇതിപ്പോൾ നമ്മൾ വീണ്ടും കോഫി പൗഡർ ഹണി. നമുക്ക് ഇതിനിടയിൽ വേണമെങ്കിൽ ഓരോ സ്റ്റെപ്പും സ്കിപ്പ് ചെയ്യായിരുന്നു. അത് ചെയ്ത് നിങ്ങൾ നോക്കുമ്പോൾ അറിയാം ഇതിൽ ഏതൊക്കെയാണ് വ്യത്യാസങ്ങളെന്ന്. ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് ഇട്ട് ഒരുപാട് മസാജ് ചെയ്യേണ്ട. നമുക്ക് ആ ഹണിയുടെ ഇത് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഒഴിവാക്കാം. പക്ഷേ നിങ്ങൾ ആ ഇടയ്ക്കുള്ള മിൽക്ക് ഇട്ടിട്ട് ഞാൻ ചെയ്തില്ല, അത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഓയിൽ സ്കിന്നുകാർ ഇത് മസ്റ്റ് ഹാവ് ആണ് കേട്ടോ. കാരണം ഇത് ഇട്ട് കഴിഞ്ഞാൽ ആ ഹണിയുടേതായ ഒരു ഇത് സ്കിന്നിൽ നമുക്ക് കിട്ടും. സ്കിന്നിന് എപ്പോഴും ഒരു ഈർപ്പം നിലനിർത്തും. കാരണം നമുക്കിപ്പോൾ ഒരു മോയ്സ്ചറൈസർ ഇട്ടാൽ കിട്ടുന്ന ഒരവസ്ഥ. ഗ്ലിസറിനൊക്കെ എന്താണ് ചെയ്യുന്നത് അതുപോലെയാണ് ഈ ഹണിയൊക്കെ ഇടുമ്പോൾ. വെയിലത്ത് നിന്നൊക്കെ വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇതൊന്നും വലിച്ചിലില്ലാണ്ട് അധികം അമർത്താണ്ട് മസാജ് ചെയ്യാണ്ട് വെറുതെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതും കൂടി ചെയ്താലും ഇത് ഒഴിവാക്കിയാലും ഉള്ള റിസൾട്ട് എന്താണെന്ന് നിങ്ങൾ രണ്ട് തരത്തിൽ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് മനസ്സിലാവും. ഈ ഒരു സ്റ്റെപ്പും കൂടി ആഡ് ചെയ്യണോ വേണ്ടെന്നുള്ളത് നമ്മളിപ്പോൾ ഇതുകൊണ്ട് ഇടയാണ്. ഇതിൽ വീണ്ടും ഷുഗർ വേണ്ടാന്നുള്ളവർക്ക് ഷുഗർ ആഡ് ചെയ്യേണ്ട. കാരണം ഈ ഹണിയുടെ കൂടെ നമുക്ക് ഷുഗർ വേണ്ടാന്ന് വെക്കാം. കോഫി പൗഡറും ഹണിയും മാത്രം. ഞാൻ പക്ഷേ ഒരു സൈഡിൽ ഇതിൽ ഷുഗർ ഇട്ടിട്ടുണ്ട്, കാരണം അതിൻ്റെ ലിപ്പിലേക്ക് വേണ്ടിയുള്ളതാണ്. ഇത് ഫേസിലിട്ട് കഴിഞ്ഞിട്ട് ഞാൻ ലിപ്പിലേക്ക് കുറച്ച് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് തുടർന്ന് കാണാം. ഇതിട്ടിട്ട് നമുക്ക് അധികം മസാജിങ് കൊടുക്കണമെന്നില്ല. ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് എല്ലായിടത്തും അപ്ലൈ ചെയ്ത് വെച്ചിട്ട് ഇത് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട മസാജിങ് രീതി ഇങ്ങനെയാണ് കണ്ടോ. സ്കിന്നിനൊക്കെ ഒന്ന് നമ്മൾ ഇടിഞ്ഞു പോയ സ്കിന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ കൊണ്ടുവന്ന് ഒന്ന് മുകളിലേക്ക് ഹോൾഡ് ചെയ്ത് കൊടുത്തിട്ട് ചെയ്യാവുന്നതാണ്. അത് മാത്രം ചെയ്താൽ മതി. ഇതിൽ കാണിച്ചിരിക്കുന്ന പോലെയാണ് നിങ്ങളുടെ നമ്മുടെ സൈഡിലും കവളിടിഞ്ഞിരിക്കുന്നിടത്തും റിങ്കിൾസ് ഉള്ള ഭാഗങ്ങളിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡിലേക്ക് വലിച്ചുകൊണ്ടൊന്ന് നിർത്താം. അപ്പോഴേക്കും അത് എടുത്ത് തുടങ്ങാനായി. നമ്മൾക്ക് കണ്ടോ ജസ്റ്റ് കുറച്ച് സമയം ഇട്ടിട്ട് നമ്മൾ ഞാൻ നേരത്തെ കാണിച്ച പോലെ ചെയ്യുക, അതും തുടച്ചെടുക്കുക. അത് തുടച്ച് ചെയ്യുമ്പോഴേക്കും കറക്റ്റായി. പിന്നെ നമ്മൾക്ക് ചെയ്യാവുന്നത് കുറച്ചുകൂടി മിൽക്ക് ഞാൻ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടാണ് തുടച്ചെടുത്തത് കേട്ടോ. കാരണം അതിൻ്റെ ഒരു ഇത് പോവാൻ. ഇനി ഞാൻ അടുത്തതാണ് ചുണ്ടിലേക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞത്. കുറച്ച് ഹണി എടുത്തിട്ട് ഞാൻ കുറച്ച് അതിൽ തന്നെ കുറച്ച് പഞ്ചസാര എടുത്തിട്ട് എൻ്റെ ലിപ്പിലേക്കുള്ള മസാജിങ് ആണ് കേട്ടോ. നമ്മൾ ഡെഡ് സെല്ല് ലിപ്പിലും ഉണ്ടാവും. നമ്മൾ ഇത്ര നേരം ഫേസിനെ ഫോക്കസ് ചെയ്താണ് ചെയ്തത്. ഇപ്പോൾ ലിപ്പിൽ ഇതുപോലെ തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്ക്രബ് ചെയ്യുമ്പോൾ പഞ്ചസാര തരികൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ചുണ്ടിൽ പൊളിഞ്ഞു നിൽക്കുന്ന തൊലികളുണ്ടെങ്കിൽ പോവാനും അതിൻ്റെ ആ വരകൾ കുറയ്ക്കാൻ നല്ലതാണ്. ആ റിങ്കിൾസ് കുറയ്ക്കാൻ നല്ലതാണ്. സ്കിന്നിനൊരു ഭംഗി, ലിപ്പിനൊരു ഭംഗിയും കിട്ടും. നിങ്ങളിത് ചെയ്ത് നോക്കിക്കോ, നിങ്ങൾക്ക് എൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാവും. നമ്മൾ ഇതെല്ലാം കഴിഞ്ഞാണ് പുറത്ത് പോകുന്നതെങ്കിൽ നമുക്ക് ലിപ്സ്റ്റിക്കിടോ ലിപ് ഗ്ലോ ഒക്കെ ഇട്ട് പോകുമ്പോൾ ലിപ്പിനൊരു നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇതകത്ത് പോയാലും കുഴപ്പമില്ല, ഷുഗറും പിന്നെന്താ കോഫി പൗഡറുമാണ്. അപ്പം ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ അത് ഓരോ കുറച്ച് നക്കി ഉള്ളിലോട്ട് എടുക്കണ്ടായിരുന്നു. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ, ലിപ്പിന് നല്ലൊരു ഭംഗി കിട്ടി. അപ്പോൾ നമ്മുടെ സ്കിൻ കെയർ കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് മേക്കപ്പ് ചെയ്യാം കേട്ടോ.
ഇത് നമ്മൾ ഒരു ലിപ് ബാം ആണ് കേട്ടോ. ഞാനിതൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിരിക്കാം. ഇത് സിസ് ബ്യൂട്ടിയുടെ ലിപ്സ്റ്റിക് ആണ്. ഞാനത് ബ്രഷ് ഉപയോഗിച്ചാണ് ഇടുന്നത്. നമുക്കൊരു ലൈറ്റായിട്ടൊന്ന് ആ കളർ, അതൊരു പിങ്കിഷ് ആണ്, അത് ഇട്ട് കൊടുക്കാം. ലൈറ്റ് ലിപ്സ്റ്റിക്ക്, ആദ്യം ഇട്ടതിന് നിറവില്ല കേട്ടോ ലിപ് ബാമിന്. അത് നല്ല സ്മെല്ലാണ് ലിപ് ബാമിന്. ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം ഞാൻ. അപ്പോൾ അതിൻ്റെ ബ്രഷ് വെച്ചിട്ട് തന്നെ നമുക്ക് ഇങ്ങനെ ബ്രഷ് കൊണ്ട് അപ്ലൈ ചെയ്തിട്ട് അതേ ബ്രഷ് തന്നെ ഉപയോഗിച്ചിട്ട് ഞാൻ ഐ മേക്കപ്പ് ചെയ്യുന്നുണ്ട്. നമുക്ക് സ്കിന്ന് നല്ല ഗ്ലോ ആയിരിക്കുന്നതുകൊണ്ട് പൗഡർ ഐ ഷാഡോ ഇടുന്നതിലും നല്ലത് ഇതാണ്. പിന്നെ ഞാനൊന്ന് അതിൻ്റെ ഐബ്രോ പെൻസിൽ വെച്ചിട്ട് ഒന്ന്, എൻ്റെ കുറവാണ് ഐബ്രോ ഉള്ളത്, അതൊന്ന് ലൈനൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്ത്, ഞാൻ പറഞ്ഞല്ലോ ഞാൻ പുറത്ത് പോകാൻ റെഡിയാൻ നിൽക്കണേരുന്നു. അപ്പോൾ ഈ കെയറിങ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ അതുകൊണ്ട് തന്നെ ഒരു ചെറിയ മേക്കപ്പും ഐബ്രോ പെൻസിൽ വെച്ച് തന്നെയാണ് ഞാൻ കണ്ണിലൊന്നും ഇങ്ങനെ ഓടിക്കുന്നത്. ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ലിപ് ലൈനർ ഇടുന്നത്. ആദ്യം ശരിക്കും നമ്മൾ ലിപ് ലൈൻ ചെയ്താണ് മേക്കപ്പ് ചെയ്യുമ്പോൾ ചെയ്ത് കൊടുക്കാറ്. പക്ഷെ ഞാനിട്ടത് ഒന്ന് ആദ്യം കൊടുത്തതിൻ്റെ ഒന്ന് ബോർഡർ ഡാർക്ക് ആക്കാൻ വേണ്ടി ജസ്റ്റ് കൊടുത്തുന്നുള്ളൂ കേട്ടോ ലിപ് ലൈൻ. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഈ കളർ ഇഷ്ടമാണ്. ഇത് റെഡിഷ് ആണ് കേട്ടോ. നമ്മൾ ആ സിസ് ബ്യൂട്ടിയുടെ അതൊരു പിങ്കിഷാണ്. നമ്മൾ റെഡിഷ് ആയതുകൊണ്ട് അതൊന്ന് ലൈറ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇപ്പം നിങ്ങൾ നോക്കിയ ചുണ്ടിൽ ഒരു വരകളൊന്നും ഇല്ല. നമ്മുടെ ചുണ്ട് നല്ലൊരു ബൾജ് ചെയ്ത് നിൽക്കും. പോണക്ക മുന്തിരി വെള്ളത്തിലിടുമ്പോൾ വരുന്ന വ്യത്യാസം പോലെയാണ് ഞാൻ ആ പറഞ്ഞ ഇത് നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോൾ. എന്നിട്ട് ഇതേ ലിപ്സ്റ്റിക്ക് കൊണ്ട് തന്നെ ഞാൻ ഒന്നും കൂടി എൻ്റെ ഐ ഷാഡോ ഡാർക്ക് ആക്കുന്നുണ്ട്, റെഡിഷ് കൊടുക്കുന്നുണ്ട്. കാരണം ഞാൻ എൻ്റെ ഗ്രീൻ ചുരിദാറിന് ഒരു റെഡ് ഷോളാണ് ഇടുന്നത്, അതുകൊണ്ടാണ് ഈ ഷെയ്ഡ് കൂടി കൊടുത്തത്. പിന്നെ ഞാനിത് എൻ്റെ ഐബ്രോ ഐലാഷസ് ഒന്ന് ടച്ച് ചെയ്യേണ്ട, ഐലാഷസ് റെഡി ആവാൻ വേണ്ടി തന്നെ മസ്കാര ഇട്ട് കൊടുത്തു. കാര്യമായിട്ട് ഐലൈനർ വെച്ചൊന്നും എഴുതിയിട്ടില്ല കേട്ടോ. ഇതാണ് എൻ്റെ ഇന്നത്തെ മേക്കപ്പ് കേട്ടോ. പുറത്ത് പോകുമ്പോൾ നമ്മളെ സിമ്പിളായിട്ട് തോന്നുകയും ചെയ്യും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത്. ടാറ്റ ബൈ ബൈ. അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം.